ചേട്ടന് അത് കൊടുത്തോണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പശുക്കളുടെ വളർത്തല് ചെലവ് തീരെ ചെലവ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചാണകം നല്ല മുറുകി, ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ദഹനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എൻഡിടിബിയുടെ സെമിനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? കുട്ടികളൊക്കെ വളർത്തിയിട്ട് അവിടെ നമ്മൾ ബ്രീഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ നമ്മള് ചേട്ടാ നമ്മുടെ പശുക്കൾ ഏതൊക്കെ ഒന്ന് കാണിച്ചത്? ഏതൊക്കെയാണ് പശുക്കള്? വളരെ കുറച്ചും കൂടി റയർ ആണ്. ജേഴ്സിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ജേഴ്സി കിട്ടിയിട്ടുണ്ടല്ലേ. ഇണക്കമുള്ള പശുക്കളാണ്. എങ്ങനെ ആരാണ് ശക്തി ആയിരുന്നു വാങ്ങി തന്നെ? എങ്ങനെയുണ്ട് പുള്ളി? ശക്തി ബ്രോ ആണ് വാങ്ങി തന്നത്. രാവിലെ 3:30 മുതൽ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണോ ശക്തിയുടെ കൂടെ പശു? ആദ്യമായിട്ടാണ്. പിന്നെ ഫോണിലുള്ള പരിചയം ഇവിടെ നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ശക്തി ബ്രോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പശുക്കളെ വാങ്ങിയാൽ ഹാപ്പിയാണ്. കൊണ്ടുവന്ന ശേഷം ഇൻഷുറൻസോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയപ്പോ ഇന്നിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമ്മുടെ സ്ഥലം എവിടെയാണ്? പേരെങ്ങനെയാണ്? രജി. മണ്ണാർക്കാട്. ഫേസ്ബുക്കിലൊക്കെ എല്ലാടോ ഗ്രൂപ്പുകളിൽ എല്ലാം സജീവമാണെന്ന് തോന്നുന്നില്ലേ. എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, സൈഡ് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? നമുക്ക് ചെറിയൊരു ഫാം ഉണ്ട്. ഇപ്പൊ പശുക്കളെ വാങ്ങിയിട്ട് വന്നതാണ്. എത്രണ്ണം വാങ്ങിയിട്ടുണ്ട്? 5 വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പശുക്കളൊക്കെ? കുഴപ്പമില്ല. പിന്നെ നമുക്ക് എത്ര പശുക്കളുണ്ട് ഫാമിലെ നിലയില്? 10 പശുക്കള്. ഇപ്പൊ എങ്ങനെയാണ് പാലിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ? കൂടുതലും വീടുകളിൽ ലോക്കൽ സെയിലാണ്. കൂടെ നിൽക്കുന്ന ആരാണ്? ബ്രദറാണ്. പേരെങ്ങനെയാടാ? സജി. സജി, നിങ്ങൾ രണ്ടോട് ചേർന്നിട്ടാണോ ഫാം നടത്തുന്നത്? ഒരുമിച്ച് തന്നെയാണ്. എങ്ങനെ ജോലിക്കാരൊക്കെ ഉണ്ടോ? നമ്മൾ തന്നെയാണ് ജോലിയും കാര്യങ്ങളെല്ലാം. 10 വർഷം കറവ മിൽക്കി മെഷീനാണ്. ഓക്കെ, എത്ര രൂപയാണ് വിൽക്കുന്ന പാലൊക്കെ നമ്മളിപ്പോൾ? പിന്നെ ബാക്കി സൊസൈറ്റികളിൽ കൊടുക്കുക. ഉച്ച കഴിഞ്ഞുള്ള സൊസൈറ്റി. എങ്ങനെയുണ്ട് സൊസൈറ്റിയിലെ വിലയൊക്കെ നമുക്കിപ്പോൾ? കുഴപ്പമില്ല, ആവറേജ് പോകുന്നുണ്ട്. വില ഉച്ച കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ആഹാരങ്ങളാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? നമ്മള് സൈലേജ് കൊടുക്കുന്നു. കാലിത്തിട്ട് എന്തൊക്കെ കാലിത്തിട്ടുള്ള കൊടുക്കുന്നുണ്ട്? ധാന്യപ്പൊടി. ഏകദേശം എന്താ ചെലവ് വരുന്നുണ്ട് നോക്കിയിട്ടുണ്ട്? ഒരു പശുവിന് നമുക്ക് തീറ്റിക്കലാണ്. വലിയ പശുക്കളാണെങ്കിൽ 400 രൂപ വരും. ചെലവ് വരുന്നുണ്ട്. എത്ര ലിറ്റർ പാല് കിട്ടുന്നത്? 20 ലിറ്റർ മേലെ കിട്ടുന്നതാണ് അല്ലേ. അത് ഈ സൈലേജ് ഉൾപ്പെടെയാണോ ചേട്ടൻ പറഞ്ഞത്? പിന്നെ ജോലിക്കൂലിയും ഓവർഹെഡ് എക്സ്പെൻസ് ഇത്രയും വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഓവർഹെഡ് എക്സ്പെൻസ് എല്ലാം ചേർന്നിട്ട് 400 രൂപ നമുക്ക് വരുന്നുണ്ട്. പിന്നെ സൈലേജും പിന്നെ ഇതൊക്കെ എവിടുന്നാണ് കൂടുതലും വാങ്ങുന്നത്? സംഘത്തിൽ നിന്ന്. സബ്സിഡി രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ. 6 രൂപ 37 പൈസക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബിയർ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമ്മള് സപ്ലൈ ചെയ്യുന്നുണ്ട്. സപ്ലൈ നമുക്ക് ആവശ്യമുള്ള നമ്മള് ചേട്ടന്റെ സ്ഥലം മണ്ണാർക്കാട് അല്ലേ. അപ്പൊ കേരളത്തിന് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം. എത്ര വർഷമായിട്ട് ഇതില് മേഖലയിൽ നിൽക്കുന്നുണ്ട്? 3 വർഷമായിട്ട്. ഇപ്പൊ ചേട്ടന് അത് കൊടുത്തോണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പശുക്കളുടെ വളർത്തലിൽ ചെലവ് തീരെ ചെലവ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചാണകം നല്ല മുറുകി, ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ദഹനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പാലുൽപാദനത്തിൽ വലിയ കുറവ് വരുന്നില്ല. പെല്ലറ്റ് അതിന് ഏകദേശം 20 ലിറ്റർ കിട്ടുന്നതിന് എത്ര കിലോ കൊടുക്കുന്നുണ്ട്? പെല്ലറ്റ് ഞാൻ 1 കിലോ രാവിലെ 1 കിലോ മൊത്തത്തിൽ 2 കിലോ പെല്ലറ്റ്. ബാക്കി എല്ലാം ഇതുപോലുള്ള മിക്സഡ് ഐറ്റംസും സൈലേജും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് കൊടുക്കുകയാണ്. ശരി ശരി. ഇപ്പൊ ഇതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഒരു പശുക്കളുടെ ഹെൽത്ത് വൈസ് ഒക്കെ ആണെങ്കിൽ? കിട്ടുന്നുണ്ട്. ചന പിടിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നില്ല. എങ്ങനെ അവിടെ നമുക്ക് കാണാനാണ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അവിടെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടുതലും ജേഴ്സിയിലാണെന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അല്ല, ഇപ്രാവശ്യം നിൽക്കുന്നൊക്കെ എച്ച്എഫാണ് കൂടുതലും. അതുകൊണ്ടാണ് കുറച്ച് ജേഴ്സി അല്ലേ, ഫുൾ ബ്ലാക്ക് അല്ലാത്ത ജേഴ്സിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ ആദ്യം വരുവാണോ? ആദ്യമായിട്ട് വരുവാണ്. എങ്ങനെയുണ്ട്, എത്രത്തോളം പശുക്കളാണ്? ഒരുപാടുണ്ട്. കളക്ഷൻ ഉണ്ടെന്നില്ല. നമുക്ക് ഏത് ബഡ്ജറ്റ് വേണമെങ്കിലും കിട്ടുന്നു അല്ലേ. ഒരു എനിക്ക് എന്റെ ഞാൻ അറിയത്തില്ല, എന്നാലും പറയാം ഒരു 25 രൂപ മുതൽ ഒരു 1-1.5 കാലം ശേഷം ഒരു 4-5 വീട്ടുകാർക്കല്ലേ, ചെറിയ വീട്ടുകാർക്ക് പറ്റുന്ന പശുക്കൾ വരെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ചേട്ടാ നമ്മുടെ പശുക്കൾ ഏതൊക്കെ ഒന്ന് കാണിച്ചത്? ഏതൊക്കെയാണ് പശുക്കള്? ഇതൊരു ജേഴ്സി. ജേഴ്സി ആണ്. ഇതൊരു ജേഴ്സി. പിന്നെ ഫുൾ ബ്ലാക്ക്. ജേഴ്സി ക്ലോസ് ആണല്ലേ. പിന്നെ കേട്ടോ, അത്യാവശ്യം സൈസ് ഇതാണെന്നുള്ളു അല്ലേ വാങ്ങിയതിനകത്ത്. ഇതാണ് ഇതൊക്കെ എത്ര ദിവസം ഉണ്ടായിരിക്കും പ്രോസസ്സിംഗ്? എന്റെ അവര് പറയുന്ന 15 ദിവസം ആണെങ്കിലും എനിക്ക് ഒരു മാസം വരെ ഉണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോ എടുത്തപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി എടുത്തേട്ടത്? ഒന്ന്
പശുവിന്റെ ഒരു ലക്ഷണങ്ങൾ നോക്കിയെടുത്തു. പിന്നെ പറയാന് അകിട്, കല്ലിപ്പ്, കാമ്പൊക്കെ എല്ലാം പിഴിഞ്ഞ് നാല് കാമ്പ് കറന്നു നോക്കി. പിന്നെ വായും പല്ലും, പിന്നെ കുളമ്പും കാര്യങ്ങളെല്ലാം. അവിടെ ഒരുപാട് ഇറങ്ങാൻ കിടക്കും, ഇറങ്ങാറുണ്ട്. സമയം കിടപ്പുണ്ട് അല്ലേ? അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നില്ല. ചാന നമ്മൾ എടുക്കുന്ന ആദ്യം എടുക്കുന്നവരാണെങ്കിൽ സമയം കിട്ടും, സമയം കിട്ടും. അപ്പൊ ഒരു മാസത്തോളം ഉണ്ടെങ്കിൽ തന്നെ നല്ലതാണ്. നമ്മുടെ ക്ലൈമറ്റും അല്ലെങ്കിൽ ഫുഡും എല്ലാം സെറ്റ് ആയി വരുമ്പോൾ പ്രസവിക്കുവാണെങ്കിൽ പാലിൽ വല്ല കുറവ് വരാനുള്ള കപ്പാസിറ്റി അല്ല, ചാൻസ് കുറവാണ്. ഈ പുറത്തുനിന്നൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് എടുത്തോണ്ടിരുന്നു. ആദ്യമായിട്ടാണ് തൊടുപുഴ ഏരിയയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഇൻഷുറൻസോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ? എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയപ്പോ ഇന്നിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലെങ്കിലും പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഇതിനെങ്ങനെ ക്വാറന്റൈൻ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ഡയറക്റ്റ് കൊണ്ട് കയറ്റുവാണോ അതോ സെപ്പറേറ്റ്? ഇത്ര സൗകര്യമില്ല, ഒറ്റ ഷെഡ്യൂൾ, ഒറ്റ ഷെഡ്യൂൾ. അപ്പൊ ക്വാറന്റൈൻ സെന്റർ ആയിട്ടൊന്നും ഇല്ല അല്ലേ? മാക്സിമം ഡിസ്റ്റൻസ് ഒരു ഗ്യാപ്പ് എങ്കിലും ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതില് ഡിസ്റ്റൻസ് ഇട്ട് കെട്ടുക. പിന്നെ മാക്സിമം ഫുഡും കാര്യങ്ങളും പാത്രം എല്ലാം സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ആ ജേഴ്സി നമ്മൾ തന്നെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടേഴ്സ് ഉള്ള ജേഴ്സി ആണ് അല്ലേ? വളരെ കുറച്ചും കൂടി റയർ ആണ്. ജേഴ്സിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ജേഴ്സി കിട്ടിയിട്ടുണ്ടല്ലേ? ഇണക്കമുള്ള പശുക്കളാണ്. മോഴ ഒറിജിനൽ മോഴാണ് കേട്ടോ. അത് കരിച്ചാണോ? കരിച്ച ജേഴ്സിയാണ്. അത്യാവശ്യം വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, എന്നൊരു മീഡിയം അല്ലേ. ഒതുങ്ങിയ പശുവാണ്. വീട്ടുകാർക്കാണെങ്കിലും അമ്മമാർക്കൊക്കെ ആണെങ്കിലും നിർത്താൻ പറ്റിയൊരു പശുവാണ്. എങ്ങനെ ആരാണ് ശക്തി ആയിരുന്നു വാങ്ങി തന്നത്? എങ്ങനെയുണ്ട് പുള്ളി? ശക്തി ബ്രോയാണ് വാങ്ങി തന്നത്. രാവിലെ 3:30 മുതൽ നമ്മുടെ കൂടെ നിൽക്കുക. കൂടെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണോ ശക്തിയുടെ കൂടെ പശു? ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഫോണിലുള്ള പരിചയം കുറെ നേരമായിട്ട് പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശക്തിയുടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പശുക്കളെ വാങ്ങിയാൽ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. എന്തായാലും നല്ല രീതിയിൽ എല്ലാ പശുക്കൾക്കും നല്ല രീതിയിൽ പാല് കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു കേട്ടോ.